ആഹാ, നീലാകാശം, പച്ചക്കടൽ, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചുവന്ന ഭൂമിയുണ്ട്. എന്താ, നടു റോഡുണ്ട്, പാലോ എല്ലാം ഉണ്ട്. ഇത് സ്ഥലം ഏകദേശം പാറപ്പുറത്തിനടുത്താണ്, നമ്മുടെ മൂന്ന് പേരിയ പിണറായി റോഡ്. അപ്പോൾ ഞാൻ പോകുന്നത് തലശ്ശേരിയാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അങ്ങനെയല്ലേ എഴുതി? ആ അങ്ങനെ തന്നെ. ഇൻ ദീസ് തേഴ്സ്റ്റി മേജർ കോസ് ഓഫ് ലൈഫ് ഈസ് ഫൗണ്ട് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ട്രാജഡി ഓഫ് ലൈഫ്. അതാ ഈടിയൻ ട്രാജഡി. ഈ എന്തെന്നാ ഇത് പറയണ്ടേ? ശേ, ബുക്ക് അപ്പാടങ്ങ് പൂട്ടിക്കളയാ. അപ്പോഴേ വിചാരിച്ചതാ തുറക്കണ്ട തുറക്കണ്ടെന്ന്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഞാൻ ബുക്കെല്ലാം വായിക്കുന്ന ആളാന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ അവരെ കാണിക്കാൻ തുറന്നേനു. അല്ലപ്പാ, ഇതെന്തെന്നാ മേശയമല്ലേ ഗ്ലാസും ജഗ്ഗും വെള്ളവും മെനു കാർഡൊന്നും കാണാത്തെ? പകരം കംപ്ലീറ്റ്ലി ലാപ്ടോപ്പോ എന്തോ ഗ്രാഫല്ലാണല്ലോ. അങ്ങനെയല്ലേ നിങ്ങളിപ്പം വിചാരിച്ചേ? ഈറ്റ് സ്ലീപ്പ് റിപ്പീറ്റ്, ഇതാണ് നമ്മുടെ ഒരു പോളിസി. പക്ഷേ ഇവിടെ അല്ലെങ്കിൽ ഇന്ന് ഇതിനിടയിൽ ഒരു ട്രേഡും കൂടെ വരുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പം ഇന്ന് തൽക്കാലം ഫുഡ് കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ. പകരം ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോ ആണ്. ഇതിപ്പോൾ എന്ത് ലൈൻ നിങ്ങൾ ഇട്ടിട്ടില്ല ഇവിടെ? ഇത് ബേസിക്കലി ഇതിന് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നാണ് പറയുക. ഈ ലൈൻസ് റെസിസ്റ്റൻസ്, സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതെ. അപ്പോൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതൊരു സ്റ്റോക്കിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഒരു സപ്പോർട്ട്, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഈ ഒരു ഇത് ഇവിടെ എത്തി, ഈ ഒരു ലൈനിൽ എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആ താഴെയുള്ള ലൈൻ, അപ്പോൾ ഇവിടെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതിന് മുകളിൽ ഈ മുകളിലത്തെ ലൈൻ വരക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് സെൽ ചെയ്തിരിക്കണം. സെൽ ചെയ്തിരിക്കണം. വാങ്ങണം, വാങ്ങാൻ ഒരു ചാൻസ് ഉണ്ടാവും, ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്ത്. നെക്സ്റ്റ് ടൈം ഈ ഒരു ലൈനിൽ എത്തും, അത് മാക്സിമം പോകേണ്ട ഒരു ലിമിറ്റാണ്, മാക്സിമം അതിന് പോകാൻ പറ്റുന്ന ലിമിറ്റാണ് ആ മേലത്തെ വരച്ച ലൈൻ. അപ്പൊ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് സെൽ ചെയ്യണം. ഈ വീഡിയോ ഒരു പെയ്ഡ് വീഡിയോ ആണ്, പക്ഷേ ഇതിലില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നു, അത്ര തന്നെ. ഇത് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇവിടെ വന്നിട്ട് എൻക്വയറി ചെയ്യോ, പിന്നെ ജോയിൻ ചെയ്യോ, എന്ത് വേണേലും ചെയ്യാം. സത്യം പറഞ്ഞാലേ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിംഗ് ഒക്കെ. പക്ഷേ നന്നായിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്യണോ, അതിനുള്ള ക്ഷമ എനിക്കില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറയാൻ വിട്ടുപോയല്ലേ. ഇതാണ് മാക് ട്രേഡ്സ്, തലശ്ശേരി ലോഗൻസ് റോഡിൽ എം ബി കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ. ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കുറേ ഡൗട്ട്സ് ഇവിടെ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണ്, സാധാരണ ഷെയറിൻ്റെ പ്രൈസ് കുറയുമ്പോൾ വാങ്ങിച്ചിട്ട് അത് കൂടുമ്പോഴാണല്ലോ വിൽക്കുക, അതാണല്ലോ അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്നോട് ഇവിടുന്ന് പറഞ്ഞു പ്രൈസ് കൂടിയ ഷെയർ വാങ്ങിച്ചിട്ട് അന്ന് തന്നെ അത് വിറ്റാലും ലാഭം കിട്ടുന്നു, അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ്സാണ് ഇതാ ഈ എടുക്കണത്. ഇതാ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. ഓക്കെ, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അതേ മാർക്കറ്റുള്ളത് മൺഡേ ടു ഫ്രൈഡേ ആണ്, രാവിലെ 9:15 സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 3:30 എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിനിടയിൽ വാങ്ങി വെക്കുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുക. ഇൻട്രാഡേ ട്രേഡിങ്ങിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ്, ഓക്കെ, ഷെയറിൻ്റെ പ്രൈസ് 800 രൂപയിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം, 800 ഉള്ളത്. ഓക്കെ, അത് താഴോട്ടേക്ക് വരുമ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഷെയർ നിങ്ങൾ കയ്യിൽ കൂടി കയ്യിലില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. എ ബി എന്ന് പറയുന്ന രണ്ടാൾക്കാർ, ഓക്കെ, എ ബി എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ്, അവർ പെണ്ണ് കച്ചവടക്കാരാണ്. ഓക്കെ, ഈ പെണ്ണിൻ്റെ വില 100 രൂപ, എ ബിയും പെണ്ണ് കച്ചവടക്കാരാണ്, ഈ പെണ്ണിൻ്റെ വില 100 രൂപ. സി എന്ന് പറയുന്നത് ഒരു കസ്റ്റമറാണ്. ഓക്കെ, സി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബീനടുക്ക് പോയിട്ട് പറയും എനിക്കൊരു പെണ്ണ് കടമായിട്ട്, സോറി, എനിക്കൊരു പെണ്ണ് വേണമെന്ന് പറയും. ഓക്കെ, എനിക്കൊരു പെണ്ണ് വേണമെന്ന് പറയും, കാരണം ബി കച്ചവടക്കാരനാണ്. പക്ഷേ ബീൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാൻ പെണ്ണില്ല. ഓക്കെ, പക്ഷേ ഇതേ ബിക്കറിയാം ഈ പെണ്ണിന് 80 രൂപയാണെന്ന് അറിയാം. ഇതേ 100 രൂപയുടെ പെണ്ണിന് ഇന്ന് വൈകുന്നേരത്തുള്ളിൽ 80 രൂപയാണെന്ന് ബിക്കറിയാം. ബി അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അടുക്ക പോയിട്ട് പറയും എനിക്കൊരു പെണ്ണ് കടമായിട്ട് വേണമെന്ന് പറയും. ഒരു കാര്യം കൂടെ പറയും, അതായത് ഈ പെണ്ണിൻ്റെ പൈസ 100 രൂപയല്ല, പക്ഷേ ഇതേ പെണ്ണ് തന്നെ തിരിച്ചുതരാമെന്ന് പറയും വൈകുന്നേരത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ എ ഓക്കെ പറയും. അപ്പം എന്ത് ചെയ്യും, ബി എന്ത് ചെയ്യും, ഇവിടുന്ന് പെണ്ണെടുത്തിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് സീക്ക് വെക്കും. ഓക്കെ, കടം വാങ്ങിയ പെണ്ണെടുത്ത് ഡയറക്റ്റ് സീക്ക് വെക്കും. അപ്പോൾ ബീൻ്റെ കയ്യിൽ എത്ര പൈസ വന്നു, 100 രൂപ. ഓക്കെ, ഇനി ബീൻ്റെ എന്താണ് ഒരു ടാസ്ക് ബാക്കി, എന്താണ്, എക്ക് കടം വാങ്ങിയ പെണ്ണ് തിരിച്ചുവിടണം. അപ്പോൾ ബി വെയിറ്റ് ചെയ്യും, ബി വെയിറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ ഈ പെണ്ണിന് 80 രൂപ എന്നത് ഈ 100 രൂപേനെ കൊണ്ട് വാങ്ങും, എന്നിട്ട് എക്ക് പെണ്ണ് തിരിച്ചു കൊടുക്കും. അപ്പം ബീൻ്റെ ഇവിടുത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി, ഇവിടുത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. അപ്പോൾ ബീൻ്റെ ലാഭം എത്രയാ, 100 - 80 = 20. അപ്പോൾ ബി ശരിക്കും എന്താ ചെയ്തത്, ആദ്യം വിറ്റു, 100 രൂപക്ക് വിറ്റു. ബീൻ്റെ കയ്യിൽ ശരിക്കും പെണ്ണ് കൊടുക്കാനുണ്ടായിരുന്നു ഇല്ല. ഇതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിൻ്റെ അകത്ത്.
ആ പേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബി എവിടെ പോയിട്ട് പെന്ന് വാങ്ങിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ പെന്നല്ലല്ലോ വെക്കുക. ഷെയറല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി, പെന്ന് ആലോചിക്കുമ്പേ പ്രശ്നമുള്ളൂ. ഹലോ. ഹലോ, എന്താ പേര്? അശ്വിൻ. അശ്വിൻ, ഓക്കെ. എനിക്ക് ഈ മാക് ട്രേഡ്സിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ബേസിക്കായ കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് ട്രേഡിങ്ങിലും ചെയ്തുകൊണ്ട് എങ്ങനെ പൈസയാക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്താണ് നിങ്ങളുടെ ഒരു എന്താ ഒരു യു എസ് പി എന്ന് പറയാം? നമ്മളെന്ന് വെച്ചാൽ പേഴ്സണൽ മെൻട്രിങ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻഡിവിജ്വൽ മെൻട്രർ ഉണ്ടാവും. അവർക്ക് അവരുടെ ക്ലാസ്സസ് അവരുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യും. അതായത് ഡെയിലി ഒരു 1 hour ക്ലാസ്സസ് ഉണ്ടാവുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ആ ടൈമിൽ ഏത് ടൈമാണോ ഫ്രീ അത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് പ്രയർ ആയിട്ട് പറഞ്ഞാൽ മതി അല്ലേ? അത് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ചിട്ട് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. ഇപ്പൊ പറഞ്ഞതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, പേഴ്സണൽ മോണിറ്ററിംഗ്. അതായത് നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന പോലെ അല്ല ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇരിപ്പ് വശം. നമ്മുടെ കൂടെ നമുക്കായിട്ട് ഒരു ട്രെയിനർ ഉണ്ടാവും, അത് നമ്മുടെ ടൈം അനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യാം. പിന്നെയുള്ളൊരു സ്പെഷ്യാലിറ്റി ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈനോ ഓഫ്ലൈനോ ഏത് മോഡ് വേണേലും ചൂസ് ചെയ്യാം, ഇനി വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചും ചെയ്യാം. അവസാനമായിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ നിങ്ങളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. മീൻസ് നിങ്ങൾ എപ്പോഴാണോ പഠിച്ചു കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുവരെ ഈ മാക് ട്രേഡ്സിൻ്റെ ഫുൾ ഓൺ സപ്പോർട്ട് ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബ്രഷപ്പ് ചെയ്യാൻ ഇവിടെ വരാം. അല്ല, ബ്രഷപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഇവർ എനിക്ക് തന്നൊരു ട്രീറ്റാണ്. എൻ്റെ കഴിപ്പ് കണ്ടിട്ടാണോന്ന് അറിയില്ല, ഏകദേശം ഒരു 3 പേർക്ക് അത്രയും കഴിക്കേണ്ട ഐറ്റംസ് ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഇത് മുഴുവനും എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഞാനിത് മുഴുവനൊന്നും കഴിച്ചില്ലേ, മോശമല്ലേ? കഴിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ അവരെന്ത് വിചാരിക്കും. അപ്പോൾ ആ ഫ്രൈഡ് ചിക്കൻ കഴിച്ച് പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്നിറങ്ങി. ചിലപ്പോൾ ഞാനിവരുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടാ. അഥവാ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടാ. എന്നിട്ട് നേരെ പോയത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ആ ഷേക്ക് സ്പോട്ടില്ലേ, KFCയുടെ ഓപ്പോസിറ്റ് റോഡിലല്ലേ, അബ്ദുല്ലാസ് ഫ്രഷ്. അവിടെ പോയിട്ട് ഒരു 10 coconut ഷേക്കും കൂടി അങ്ങോട്ട് പിടിപ്പിച്ചു. ഒരു ബിരിയാണി കഴിക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ ഞാൻ പോയ 2 spots പൂട്ടിയിട്ടാണ്ടായിരുന്നത്. അങ്ങനെ വിചാരിച്ച ബിരിയാണി കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോൾ ജനകീയ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ചോറുണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ മുള്ളൻ്റെ കറിയില്ലേ, മുള്ളൻ മുളകിട്ടതും അതുകൊണ്ടായിരുന്നു. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു. വളരെ കുറച്ച് ചോറേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പം ശരി,